പ്രിയ സഹോദരങ്ങളെ, അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ദിനം നമ്മുടെ ജീവിതത്തിലേക്ക് ദാനമായി നൽകിയ ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ തന്നെ പുതിയൊരു മാസത്തിലാണ്, നവംബർ മാസത്തിന്റെ സെക്കൻഡ് ഡേ, അതായത് ഒരു പുതിയ മാസത്തിന്റെ പ്രാരംഭ ദിനങ്ങളിലൂടെയാണ് നാം ആയിരിക്കുന്നത്. ഐശ്വര്യ സമ്പൂർണമായ ഒരു മാസമായി തീരട്ടെ. നാം തന്നെ നമ്മുടെ നാവുകൊണ്ട് പ്രഖ്യാപിക്കണം, ഈ മാസം എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹിക്കപ്പെട്ട മാസമായിരിക്കും, ഈ മാസം എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന മാസമായിരിക്കും, ഈ മാസത്തിൽ ദൈവത്തിന് സാക്ഷ്യം പറയുവാൻ, എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങളെ പറയുവാൻ കഴിയുന്ന ഒരു മാസമായി ഈ നവംബർ മാസം എൻ്റെ ജീവിതത്തിൽ തീരും. നെഞ്ചിൽ തട്ടി നാം നമ്മെ തന്നെ അനുഗ്രഹിച്ചുകൊണ്ട് പറയണം, യേശുവിൻ നാമത്തിൽ ഈ മാസം എനിക്ക് അനുഗ്രഹമാണ്, ഈ നവംബർ മാസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സാക്ഷ്യമുള്ള ഒരു മാസമായി തീരും, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസമായി വരും, എൻ്റെ ആഗ്രഹങ്ങളെ എൻ്റെ പ്രതീക്ഷകളെയൊക്കെ ദൈവം നിറവേറ്റുന്ന, എൻ്റെ സ്വപ്നങ്ങളെ സഫലമാക്കുന്ന, ഐശ്വര്യ സമ്പൂർണമായ ഒരു മാസമായി നവംബർ മാസം എൻ്റെ ജീവിതത്തിൽ തീരും. ഞാൻ യേശുവിൻ്റെ സാക്ഷിയായി നാവ് പോരാതവണ്ണം ചെയ്ത നന്മയെ പറയുന്ന ഒരു മാസമായി 2022 നവംബർ മാസം എൻ്റെ ജീവിതത്തിൽ തീരും എന്ന് പറഞ്ഞ് നാം നമ്മെ തന്നെ കർത്താവിലൊന്ന് അനുഗ്രഹിക്കണം കേട്ടോ. നിരാശയുടെയും പരാജയത്തിൻ്റെയും മോഹഭംഗങ്ങളുടെയും കഴിഞ്ഞ കാലത്തിലെ ദുരന്തങ്ങളുടെയും ദുരിതങ്ങളുടെയും ഒന്നും കഥ പറയരുത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ചതും ഇനി നടക്കാനിരിക്കുന്നതും അങ്ങനെയാകുമോ ഇങ്ങനെയാകുമോ ഈ ആശങ്കകളൊന്നും പറയരുത്. പ്രതീക്ഷയുടെ വാക്കുകളെ പറയാവുള്ളൂ, പ്രത്യാശയുടെ വാക്കുകളെ പറയുള്ളൂ. കർത്താവ് സ്നേഹസമ്പന്നന, അവൻ നമ്മെ നന്മകൾ കൊണ്ട് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാ, ദോഷങ്ങളാൽ നമ്മെ പരീക്ഷിക്കുന്ന ദൈവമല്ല. ആ നല്ല ഇടയൻ നമ്മോട് കൂടെയുള്ളത് കൊണ്ട് ഒരനർത്ഥവും നിങ്ങൾക്ക് വരികയില്ല. നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ പറയണം, നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ, അവൻ നമ്മോട് കൂടെ ഉണ്ടല്ലോ, അവൻ നമ്മുടെ മുൻപായി ഉണ്ടല്ലോ, അവൻ്റെ കരങ്ങൾ നമ്മൾ പിടിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ധൈര്യത്തോടെ പ്രതീക്ഷയോടെ നമുക്ക് ഈ മാസം പ്രാരംഭ ദിനങ്ങൾ ആരംഭിക്കാം. അത്ഭുതകരമായ ഒരു മാസമായി നവംബർ തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. ഒരു വാക്യം വായിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ പ്രാർത്ഥിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിലാണ് നിൽക്കുന്നത്. 2-5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വളരെ വേഗത്തിൽ വായിച്ച് 1-2 പദങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് പ്രാർത്ഥിക്കാമേ. ജോൺ ചാപ്റ്റർ 10:2. വാതിലിലൂടെ കിടക്കുന്നവനോ ആടുകളുടെ ഇടയനാകും. സ്തുതം. വാതിലിലൂടെ കിടക്കുന്നവൻ ആടുകളുടെ ഇടയൻ. കർത്താവ് നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഞാൻ തന്നെ. സ്തോത്രം. ആ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ നല്ല ഇടയനാണ്. അവൻ വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്ന, ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, അവൻ്റെ ആടുകൾ തൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിച്ച് പുറത്ത് കൊണ്ടുപോകുന്നു. പേർ ചൊല്ലി വിളിക്കും ആടുകളെ, അവൻ പേർ ചൊല്ലി വിളിച്ചു എന്ന് പറയുന്നത്. നമ്മെ എല്ലാം പേർ ചൊല്ലി വിളിക്കുന്ന, ഉള്ളംകൈയിൽ വരച്ചിരിക്കുക കേട്ടോ. അവൻ്റെ സൃഷ്ടികളെ സകലത്തിനെയും അവൻ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. എന്നെയോ നിങ്ങളെ ഞാൻ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ പേര് പറയാൻ മറന്നോളും. ചിലരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ പേര് പറഞ്ഞു പ്രാർത്ഥിച്ചില്ലല്ലോ എന്നൊക്കെ ചിലർ പറഞ്ഞു. സ്തോത്രം. ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്നതും എൻ്റെ മുൻപിൽ എഴുതി തന്ന വിഷയങ്ങളുടെ പേരും ഒക്കെ കമൻസിൽ വന്നവരും പ്രാർത്ഥന പറഞ്ഞവരുടെയും ഒക്കെ പേരുകളാണ് ഞാൻ ഓർക്കുന്നത്. പക്ഷെ അല്ലാത്ത ചിലപ്പോൾ കുറച്ച് നാൾ മുമ്പുള്ളവരുടെയൊക്കെ ചിലപ്പോൾ പേര് അവർ റെസ്പോണ്ട് ചെയ്യായിരിക്കുന്നതുകൊണ്ട് ഞാൻ മറന്നു പോകും. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വളരെ കൗതുകത്തോടെ ഓർത്തു, ശരിയാണല്ലോ, ഞാനും വിട്ടുപോയല്ലോ എന്ന്. പക്ഷെ സ്വർഗത്തിലെ ദൈവം ഉണ്ടല്ലോ, ഒരിക്കലും നിങ്ങളെ വിട്ടുപോകണില്ല, ഒരിക്കലും നിങ്ങളെ വിട്ടുപോകുന്നില്ല. അവൻ നിങ്ങളുടെ പേരറിയാം. നിങ്ങൾക്ക് 80 വയസ്സായാലും അല്ല, നിങ്ങൾക്ക് 1.5 വയസ്സായുള്ളെങ്കിലും ഒന്നും ബാധകമില്ല, കർത്താവിന് നിങ്ങളുടെ പേരറിയാം. പേർ ചൊല്ലി വിളിക്കുമെന്ന് പറയുന്നത്. സ്തോത്രം. സകലത്തിനും നാമം കൊടുത്തിട്ടുണ്ട്. എല്ലാ നാമങ്ങളെക്കാളും മേലായ നാമം നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം. ആ നാമം, യേശുവിൻ്റെ നാമം ഉള്ളതുപോലെ തന്നെ അവൻ നമുക്ക് ഓരോരുത്തർക്കും ഒരു നാമം തന്നിട്ടുണ്ട്. കാരണം നാമം അവനാൽ അറിയപ്പെടുവാനുള്ള നാമം. ആ നാമം, സ്തോത്രം, അവൻ മറന്നു പോകുന്ന നാമല്ല. നാം മറന്നു പോകും, പക്ഷെ അവൻ മറന്നു പോകത്തില്ല. നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ കാല ബന്ധങ്ങളിലെ പലരുടെയും പേര് ഓർക്കുന്നില്ല, അവർ ഓർമ്മകളിൽ പോലും കാണത്തില്ലല്ലേ. പക്ഷെ സ്വർഗത്തിലെ ദൈവമെല്ലാം ഓർക്കുന്നുണ്ട്. നീ വേദനിപ്പിച്ചവരെയും നിന്നെ വേദനിപ്പിച്ചവരെയും അവൻ ഓർക്കുന്നുണ്ട്. നിന്നെ സഹായിച്ചവരെ നീ മറന്നായിരിക്കാം, പക്ഷേ നിന്നെ സഹായിച്ചവരെയും നിന്നെ വേദനിപ്പിച്ചവരെയും അവൻ ഓർത്തിരിപ്പുണ്ട്. കർത്താവായ യേശു. സ്തോത്രം കേട്ടോ. അതുകൊണ്ട് ധൈര്യത്തോടെ ആയിരിക്കാം. നിങ്ങൾ സഹായിച്ചവർ നിങ്ങളെ മറന്നുപോയല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. നിന്റെ പേർ അവൻ മറക്കുന്നില്ല. നീ പ്രോത്സാഹിച്ചപ്പോൾ കൈത്താങ് കൊടുത്തവർ നിന്നെ ഓർക്കുന്നില്ല, പക്ഷെ സ്വർഗത്തിലെ ദൈവം നിന്നെ ഓർക്കുന്നുണ്ട്. മറന്നുപോയരുത്. പേർ ചൊല്ലി വിളിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. നമ്മുടെ ദൈവം മുൻപായി നടക്കുന്നവനാണ്, നമുക്ക് കൂടെ അല്ലേ. സ്തോത്രം. അപ്പം അങ്ങനെ മുമ്പായി നടക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ടല്ലേ. ഞാൻ നേരിടേണ്ട സകലതും അവനല്ലേ നേരിടുന്നത്. എൻ്റെ മുൻപിൽ നിൽക്കുന്നയാളല്ലേ നേരിടുന്നത്. ഇന്ന് നിങ്ങളുടെയും എൻ്റെയും സകല വിഷയങ്ങളെയും നേരിടുവാൻ നമുക്ക് മുൻപായി കർത്താവായ യേശുവുണ്ട്. സ്തോത്രം. നിന്നെ വെറുതെ ആവായി ഒരിടത്തോട്ട് അയക്കത്തില്ല. നീ പോകുന്നതിന് മുൻപേ അവൻ്റെ സാന്നിധ്യം അവിടെ ചൊല്ലും.
നീ ചെല്ലുന്നതിന് മുൻപേ നിനക്ക് വേണ്ടുന്നതെല്ലാം അവൻ അവിടെ ക്രമീകരിച്ചിരിക്കും. സ്തോത്രം. നിനക്ക് മുൻപായി നടക്കുന്നവൻ, നിന്റെ ശത്രു നിന്നെ കാണാതെ മറയ്ക്കുന്നവൻ, നിന്റെ മുൻപിൽ നിൽക്കുന്നവനല്ലേ ശത്രുവിനെ കാണുന്നത്. അപ്പം നിന്നെ അവൻ മറയ്ക്കുകയില്ലേ? അപ്പം ശത്രുവിൻ്റെ കണ്ണിൽപ്പെടാതെ നിന്നെ മറയ്ക്കുന്നവൻ. ശത്രു സംഹാരകനായി വന്നാൽ നിനക്ക് മുൻപിൽ നിൽക്കുന്നവൻ അവനോട് എതിരിട്ടോളും. അതുകൊണ്ടാണ് പറയുന്നത്, നീ പുറകിൽ കിടന്ന് ചുമ്മാ കിടന്ന് വെള്ളം വെച്ച് ഒച്ച വെച്ച് അയ്യോ പൊത്തോ എന്നെ കൊല്ലാൻ വന്നേ, പിടിക്കാൻ വന്നേ, വെട്ടാൻ വന്നേ, എനിക്കെതിരെ യേശുനി പറഞ്ഞ് എന്നെ ക്രൂശിക്കാൻ നോക്കുന്നു നീ ഒച്ച വെക്കണ്ടെന്ന്, മുമ്പിൽ നിൽക്കുന്നവനത് കാണുന്നുണ്ടെന്ന്. സ്തോത്രം. നിനക്കെതിരെ വരുന്ന സയലക ഒരായുധവും ഫലിക്കില്ലെന്ന് തിരുവചനം പറയാൻ കാരണം, നിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ നിന്റെ ആയുധങ്ങൾ, നിനക്കെതിരെ വരുന്ന ആയുധങ്ങളെ തടയുന്നു. നിനക്കെതിരെ വരുന്ന ആരോപണങ്ങളെ അവൻ ശിരസിൽ ഏറ്റെടുക്കുകയാണ്. നിന്നെ നിന്ദിക്കുമ്പോൾ അവനാണ് ഏറ്റെടുക്കുന്നത്, നിന്നെ അപമാനിക്കുമ്പോൾ അവനാണ് ഏറ്റെടുക്കുന്നത്, നിനക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ അവന് നേരെയാണ് അവർ വിരൽ ചൂണ്ടുന്നത്. ധൈര്യമായിട്ടിരിക്കും ദൈവം, ഇതിലെ ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട. പ്രത്യാശയോടെ ഉറച്ചിരിക്കും, എൻ്റെ കർത്താവ് എനിക്ക് മുൻപായിട്ടുണ്ട്. സ്തോത്രം. ഒരു ദോഷവും തട്ടാതെ അവൻ എന്നെ പരിപാലിക്കും. എനിക്കെതിരെയുള്ള ശത്രുവിൻ്റെ സകല ആയുധങ്ങളെയും അവൻ നേരിടും. ഞാൻ മിണ്ടാതിരിക്കണം, പുറകിൽ ഇരുന്ന് വാവിട്ട് നിലവിളിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. സ്തോത്രം. ഈ 3D വിഷൻ ക്യാമറയൊക്കെ വെച്ച് നമ്മൾ ഈ നമ്മുടെ ചില തിയേറ്ററിലൊക്കെ ഇരുന്ന് വെച്ച് ഇങ്ങനെ ഇളകുമ്പോഴൊക്കെ, ഞാൻ ഈ പുറത്തൊക്കെ പോയ സമയത്ത് അങ്ങനെയുള്ള അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്കെതിരെ ഇങ്ങനെ വരുന്ന പോലെ പോലും, കണ്ണിലോട്ട് വന്ന് കയറുന്ന പോലെ, നെഞ്ചിലോട്ട് വരുന്ന പോലെയൊക്കെ തോന്നും. എന്ന് പറയുന്ന പോലെ പല ദൈവമക്കളും ഇതെന്നെ വന്ന് വിഴുങ്ങുന്നേ എന്നും പറഞ്ഞാൽ കയറാൻ പോകുന്നു. ഒന്നുമില്ല. സ്തോത്രം. അത് നിനക്കെതിരെ വരുന്ന നിന്റെ തോന്നൽ മാത്രമാണ്. നിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ അതിനെയെല്ലാം എതിരിടുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, മിണ്ടാതെ മൗനമായിരുന്നു ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുകയും. ഈയിടെ ചില അലകളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ഈ വർഷത്തിൻ്റെ ആദ്യം പറഞ്ഞ ദൂത്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഒരു ദൈവം ഇതിൽ എന്നെ വിളിച്ചു, സഹോദരങ്ങൾ എന്നെ വിളിച്ചു ചെന്ന് രണ്ട് പേര്, അതിലൊരാൾ പ്രത്യേകം ശ്രദ്ധേയം എന്നോട് പറയണം, ദേവദാസൻ പറഞ്ഞ ദൂത് ഓർക്കുന്നില്ലേ, മിണ്ടാതെ മൗനമായിരുന്നു ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുകയും. അതേ പ്രിയമുള്ളവരെ, നാം എന്തിനാണ് സംസാരിക്കുന്നത്? അപവാദിയായവൻ എന്തും പറയും, പക്ഷെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം വികല മനസ്സിൽ നിൽക്കുകയാണ്. അവന് പ്രതീക്ഷകളില്ല. അവൻ എന്തും എവിടെയും ആരോപിക്കും, എവിടെയും തെറ്റ് ഇതുകൊണ്ട് തല കെട്ടിവെക്കുവാനൊക്കെ അവൻ ശ്രമിക്കും. പക്ഷെ നാം എന്ത് ചെയ്യും? മിണ്ടാതെ മൗനമായിരുന്ന് നമ്മുടെ ദൈവം എന്നറിയുവാൻ അവസരമൊരുക്കും. അതുകൊണ്ട് ഇന്ന് പോലെ തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്തോത്രം. നിങ്ങളുടെ മുൻപായി നടക്കുന്നുണ്ട് കർത്താവ്. എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ കർത്താവുണ്ട്. നാമേ അല്ല ശത്രു നേരിടുന്നത്, അവനെയാണ് ശത്രു നേരിടുന്നത്. സ്തോത്രം. ആടുകൾ അവൻ്റെ ശബ്ദമറിഞ്ഞു, അവനെ അനുഗമിക്കുന്നു. സ്തോത്രം. ശബ്ദമറിയുന്നു എന്നുള്ളൊരു വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ അവൻ്റെ ഇമ്പമാർന്ന ശബ്ദം കേട്ടാണ് നാം നടക്കേണ്ടത്. സ്തോത്രം. അവൻ്റെ ശബ്ദം കേട്ടാലേ അവനെ അനുഗമിക്കാൻ പറ്റുന്നുള്ളൂ, അല്ലേ? സ്തോത്രം. കണ്ണ് കാണാൻ മേലെങ്കിലും കാഴ്ചയില്ലാത്തവർ ശബ്ദത്തെ അനുകരിക്കുക, ശബ്ദത്തോടുള്ള പ്രതികരണത്തോടെ അവർ മൂവി ചെയ്യുന്ന കാണാൻ മേലേ. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശബ്ദത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ആരാ? കർത്താവായ യേശുവിൻ്റെ ശബ്ദത്തിന്. ആ ശബ്ദത്തിന് പ്രാധാന്യം കൊടുത്താൽ നിനക്ക് വേദനിക്കേണ്ട ആവശ്യമേ വരത്തില്ല. സ്തോത്രം. അന്യന്മാരുടെ ശബ്ദം അറിയായ കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകുന്നു. ഈ പലയിടത്തു നിന്നും ഈ ജനം ഓടിപ്പോകുന്നു, ആടുകൾ പലായനം ചെയ്യുന്ന കാരണം എന്നാണെന്നറിയോ? കുറച്ച് കഴിയുമ്പോൾ പിടികിട്ടി, ആടിന് പിടികിട്ടി, അത് എൻ്റെ ഇടയൻ്റെ ശബ്ദമല്ല എന്ന് പിടികിട്ടി. അതുകൊണ്ടാണ് വിട്ടുപോകാൻ കാരണമായി തീരുന്നത്. സ്തോത്രം. ഞാനങ്ങനെ മറ്റൊരു രീതി പറഞ്ഞല്ല, ഈ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവൻ ദൈവത്തോട് ചേർന്ന് നടക്കും. അന്യൻ്റെ ശബ്ദം അവൻ്റെ കാതുകളിൽ വരുമ്പോൾ അവൻ തിരിച്ചറിയും, ഇതെൻ്റെ തമ്പുരാൻ്റെ ശബ്ദമല്ല, എൻ്റെ ഇടയൻ്റെ ശബ്ദമല്ല, എൻ്റെ പ്രാണനാഥൻ്റെ ശബ്ദമല്ല, എൻ്റെ കർത്താവിൻ്റെ ശബ്ദമല്ല. ഈ കർത്താവിൻ്റെ ശബ്ദം ഇതേപോലെ അവനവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. മുമ്പായി നടക്കുന്നവൻ്റെ ശബ്ദം കേട്ടവനെ അനുഗമിക്കുകയാണ്. ആ ശബ്ദം വളരെ ഇമ്പമാർന്ന ശബ്ദമാകട്ടോ. നമ്മളതിനെ പറയുന്നു പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ എന്ന് പറയും. സ്തോത്രം. ആ ശബ്ദത്തെപ്പറ്റി കാദേശ് മരുവിനെ നടക്കുന്ന ശബ്ദം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെങ്കിൽ ആ ശബ്ദം ആടുകളോട് എങ്ങനെയാണെന്നറിയോ? സ്തോത്രം. വളരെ ഇമ്പമായ ശബ്ദമാണ്. നിന്നെ തളരാതെ നടത്തുന്നതാണ്. മുൻപിൽ നടക്കുന്ന അവൻ നിന്നെ തളരാതെ നടത്തുകയാണ്. നിനക്കൊരു ഇടർച്ച വന്നാൽ കോരിയെടുത്ത് മാർവോട് ചേർക്കുന്നതാണ്. സ്തോത്രം. നിന്നൊന്ന് കാലുകുഴഞ്ഞാൽ നിന്നെ കോരിയെടുക്കുന്നതാണ് ആ സ്നേഹം. ആ ശബ്ദം എങ്ങനെയാണെന്നറിയോ? ലാവണ്യമുള്ള വാക്കുകൾ എന്ന് പറഞ്ഞ് അവൻ മലമേലിരുന്ന് കൂടി വന്ന ജനത്തോട് സ്വർഗരാജ്യത്തെ പറ്റി പറഞ്ഞ് മൂന്ന് രാവും പോലും പോയതുപോലും അറിഞ്ഞില്ല. അത്ര ലാവണ്യമുള്ള വാക്കുകളായിരുന്നു. ഉറക്കം വന്നില്ല, ക്ഷീണം വന്നില്ല. അവൻ്റെ ശബ്ദം ലാവണ്യമുള്ളതാണ്, സ്നേഹസ്വരമാണ്. സ്തോത്രം. കരുണാർദ്രമായ സ്വരമാണ്. ആ ശബ്ദത്തിന് മുൻപിൽ ആരും, സ്തോത്രം, അവങ്കിലേ കലിഞ്ഞു ചേർന്നു പോകും. സ്തോത്രം. ഇമ്പമാർന്ന ദൈവശബ്ദം കേൾക്കുന്നിടത്ത് ജനമുണ്ടാകും. സ്തോത്രം. വലിച്ചു കീറി പീഡിപ്പിക്കുന്ന, ദണ്ഡിപ്പിക്കുന്ന, പാപി എന്ന് പറഞ്ഞ് എപ്പോഴും എപ്പോഴും വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന ദണ്ഡനങ്ങളും ഞെരുക്കവും ദാരിദ്ര്യവും പീഡകളും പറയുന്നിടത്ത് അവിടെ ആടുകൾ അറിയും ഇതെൻ്റെ ഇടയൻ്റെ ശബ്ദമല്ല. അതുകൊണ്ട് ആടുകൾ വിട്ടോടിപ്പോവും. സ്തോത്രം.
അതേസമയം എൻ്റെ ഇടയൻ്റെ ശബ്ദം കേട്ടവൻ ഒരിക്കലും അവനെ വിട്ടു പോകത്തില്ല. അവൻ ഭയപ്പെടേണ്ടെന്ന് പറയുന്നവനാ എൻ്റെ ഇടയൻ, ഭാരപ്പെടേണ്ട എന്ന് പറയുന്നവനാ ഇടയൻ, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുവാൻ പറയുന്നവനാണ് എൻ്റെ ഇടയൻ. സ്തോത്രം. മുറിവുകളെ കെട്ടുന്നവനാണ് എൻ്റെ ഇടയൻ, കുറ്റപ്പെടുത്തുന്നവനല്ല എൻ്റെ ഇടയൻ, കുറവുകളെ പോക്കി നിന്നെ ചേർത്ത് പിടിക്കുന്നവനാ ഇടയൻ. ആ ധൂർത്തപുത്രനൊക്കെ തിരിച്ചു വന്നപ്പോൾ ഇടയൻ്റെ ആ സ്നേഹാർദ്രമായ പരിചരണം കൊണ്ട് അവൻ വന്നത്, അല്ലെങ്കിൽ ഇവിടെ അലറുകയായിരുന്നെങ്കിലോ അവൻ ഓടിപ്പോയേനെ. സ്തോത്രം. അപ്പൊ എൻ്റെ യേശു എത്ര സ്നേഹത്തോടെയായിരിക്കും അവനെ ചേർത്തതും വിളിച്ചതും, മൃദുസ്വരത്തിലായിരിക്കാം, ഒരിക്കലും അവനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകുകയില്ല അല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ അവനോട് വരാൻ പറ്റുകയോ. സ്തോത്രം. ഇന്ന് പകൽ ആ ഇടയൻ്റെ ശബ്ദം നിന്നെ കുറ്റവിമുക്തമാക്കുന്ന ശബ്ദമാണ്. ആ ഇടയൻ്റെ ശബ്ദം നിന്റെ കുറവുകളെ പോക്കുന്ന ശബ്ദമാണ്. ആ ഇടയൻ്റെ ശബ്ദം നിന്റെ വേദനകളെ ഒപ്പുന്ന ശബ്ദമാണ്. ആ ഇടയൻ്റെ ശബ്ദം നിന്റെ ഹൃദയത്തിൻ്റെ സങ്കടങ്ങളെ മാറ്റുന്ന ശബ്ദമാണ്. ആ ഇടയൻ്റെ ശബ്ദം നിന്റെ ഹൃദയത്തിൽ പ്രണയമുണ്ടാക്കുന്ന ശബ്ദമാണ്. ആ ഇടയൻ്റെ ശബ്ദം നിന്റെ അകത്തൊരു മഞ്ഞുതുള്ളി പോലെ നിന്റെ വേദനകളെ അലിയിച്ചു കളയുന്നതാണ്. ആ ഇടയൻ്റെ ശബ്ദം നിന്റെ നിരാശകളെ മാറ്റുന്നതാണ്. ആ ഇടയൻ്റെ ശബ്ദം നിനക്ക് സമാധാനം തരുന്ന ശബ്ദമാണ്. ആ ശബ്ദം ഇന്ന് നിങ്ങളോട് അനുഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദം പറയുകയാണ്. സ്തോത്രം. ആ ശബ്ദം അറിയുന്നവൻ ആ അന്യൻ്റെ ശബ്ദം പെട്ടെന്ന് തിരിച്ചറിയും, അവനെ വിട്ട് ഓടിപ്പോകും. സ്തോത്രം. ഇടയൻ്റെ ശബ്ദം കേട്ടിട്ടുള്ളവൻ അന്യൻ്റെ ശബ്ദത്തിന് മുമ്പിൽ നിൽക്കത്തില്ല. അന്യൻ്റെ ശബ്ദം എങ്ങനെയാണെന്നറിയോ, നിന്നെ കുറ്റപ്പെടുത്തും, നിന്നെ ദണ്ഡിപ്പിക്കും, നിന്നെ മുതലെടുക്കും, നിന്നെ അനാഥത്വത്തിലേക്ക് വിടും. അന്യൻ്റെ ശബ്ദം നിനക്ക് അരോചകമായി തീരും. ആദ്യമൊക്കെ ചിലപ്പോൾ സന്തോഷം തോന്നിയില്ല, പിന്നെ അത് അരോചകമായി തീരും, അത് നിനക്ക് കംഫോർട്ട് തരത്തില്ല. പക്ഷെ ഇടയൻ്റെ ശബ്ദം നിന്നെ കംഫോർട്ടാക്കും, നിന്നെ സാറ്റിസ്ഫൈഡ് ആക്കും, നിനക്ക് പീസ്ഫുൾ മൈൻഡ് തരും. അപ്പോൾ ആ ഇടയൻ്റെ ശബ്ദം കേട്ട് ആടുകൾ ഇടയനെ അനുഗമിക്കുന്നു. ഇന്ന് പകൽ കർത്താവായ യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പ്രിയ കുഞ്ഞേ, നിന്റെ കണ്ണുനീരുകൾ മാറും. യേശു നിന്നെ, നിന്റെ കുറവുകളെ ചോദിച്ച് നിന്നെ കുറ്റപ്പെടുത്തി, നിന്നെ വേദനിപ്പിച്ച്, നിന്നെ എപ്പോഴും അലോസരപ്പെടുത്തുകയല്ല, നിന്റെ കുറവുകളെ അവൻ പോക്കും. കാരണം അന്യന് നിന്റെ കുറവിനെ പോക്കാൻ കഴിയത്തില്ല. നിനക്ക് വേണ്ടി രക്തമൂറ്റി തന്ന ഇടയന് മാത്രമേ നിന്റെ പാപത്തെ പോക്കി കുറ്റവിമുക്തനാക്കി ചേർത്ത് നിർത്താൻ പറ്റുള്ളൂ. അന്യൻ എപ്പോഴും നിന്റെ കുറ്റം പറയും, കാരണം അവന് കുറ്റം പാപത്തെ പോക്കാൻ കഴിയത്തില്ലാത്തതുകൊണ്ട് അവൻ കുറ്റങ്ങളെ എപ്പോഴും മുഴപ്പിച്ച് കാണിക്കുന്നവനായിരിക്കും. എന്നും എല്ലാവരെയും പറ്റിയും കുറ്റം പറയും, എല്ലാത്തിനെയും പറന്നു പോകുന്ന കാക്കയ്ക്കും കുറ്റം പറയും. സ്തോത്രം. അതെല്ലാം അന്യരുടെ ശബ്ദമാണ്, ഇടയൻ്റെ ശബ്ദം അതല്ല, കുറ്റപ്പെടുത്തലുകളല്ല, സ്നേഹാർദ്രതയോടെ ചേർത്ത് പിടിക്കുന്നതാണ്. അതുകൊണ്ട് നിന്റെ വീഴ്ചകളെ പൊറുക്കുന്ന, നിന്റെ കുറവുകളെ ക്ഷമിക്കുന്ന, നിന്റെ സങ്കടങ്ങളെ പോക്കുന്ന, നിന്റെ പാപങ്ങളെ പോക്കുന്ന, നിനക്ക് നിത്യതയെ നൽകുന്ന, നിനക്ക് പ്രതീക്ഷ നൽകുന്ന, നിനക്ക് ജയം നൽകുന്ന, നിനക്ക് ആത്മവിശ്വാസം നൽകുന്ന നല്ല ശബ്ദമാണ് ഈ ഇടയൻ്റെ ശബ്ദം. നമുക്ക് ആ ശബ്ദത്തിന് മുൻപിലേക്ക് കാതോർക്കാം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ എൻ്റെ യേശു അവൻ്റെ മറുവിലിയാണ് ഞാനും നിങ്ങളും. എൻ്റെ യേശു നമുക്ക് വേണ്ടിയാ സകലതും സഹിച്ചത്. ആ യേശു എന്നെയും നിങ്ങളെയും, സ്തോത്രം, സ്നേഹാർദ്രതയോടെ ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആ യേശുവിൻ്റെ അരികിലേക്കാണ് ഞാൻ നിങ്ങളോട് വരുവാൻ പറയുന്നത്. ആ യേശുവിനോടാ പ്രാർത്ഥിക്കുവാൻ പറയുന്നത്. ആ യേശുവിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായ സമാധാനമുണ്ടാകും. യേശുവിൻ്റെ സ്നേഹത്താൽ നിങ്ങളുടെ ഉള്ളങ്ങൾ നിറയും, നിങ്ങളുടെ അകത്തെ മുറിവുകളെല്ലാം സൗഖ്യമാകും, നിങ്ങളുടെ ആശങ്കകൾക്ക് വിരാമമാകും, സമാധാനവും സ്വസ്ഥതയും തരും. ഉറക്കമില്ലായ്മ മാറട്ടെ, നിന്റെ ഭാരങ്ങൾ മാറട്ടെ, നിന്റെ അസ്വസ്ഥതകൾ മാറട്ടെ. പ്രിയ സ്നേഹിത, പ്രിയ സഹോദരി, പ്രിയ കുഞ്ഞെ, നീ വിഷമിക്കണ്ട, നിനക്ക് യേശുവുണ്ട്. വിളിക്ക, യേശുവേ എന്ന് വിളിക്കാം, സ്വാതന്ത്ര്യത്തോടെ വിളിക്കാം. ആരാണെങ്കിലും ഇന്ന് ആദ്യമായി കേൾക്കുന്നവരായിരിക്കാം. സ്തോത്രം. അല്ലെങ്കിൽ പലതവണ കേട്ട് തള്ളിപ്പറഞ്ഞവരായിരിക്കും, പിന്മാറിപ്പോയതായിരിക്കും. നിങ്ങൾ വിളിച്ചാലും യേശു കേൾക്കും. നിങ്ങൾ വിളിച്ചാലും യേശു നിങ്ങളെ സ്നേഹിക്കും. അവൻ്റെ സ്നേഹത്തിന് കുറവുകളില്ല. അവൻ്റെ സ്നേഹം വറ്റിപ്പോകുന്നതല്ല. ഏത് പാപിയെ പാപം പോക്കി ചേർത്ത് പിടിക്കുന്ന സ്നേഹമാണ്. അതുകൊണ്ട് ഇന്ന് പകരം യേശുവിൻ്റെ അരികിലേക്ക് വരാം. വീഴ്ചകളൊക്കെ പോട്ടെ, അതൊക്കെ മറന്നുകള, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകള. എനിക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്, യെസ്, അവൻ്റെ അരികിൽ പറ. ആ നല്ല ഇടയൻ പൊറുക്കും കേട്ടോ. അവൻ വീണ്ടും നിന്റെ മുൻപായി നടക്കും കേട്ടോ. ഇന്ന് അവനെ വിട്ട് നീ ഓടിയതായിരിക്കാം, പക്ഷെ അവൻ നിന്നെ ചേർത്ത് പിടിച്ച് നിന്നെ മുൻപായി നടക്കുവാൻ അവൻ ആഗ്രഹിക്കുക. ആ നല്ല യേശുവിൻ്റെ അരികിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെയൊക്കെ ഓർത്ത് നമുക്ക് ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ മഹത്വം കണ്ട് സന്തോഷിപ്പാൻ പ്രിയമുള്ളവരെ കർത്താവ് സഹായിക്കട്ടെ. പ്രിയപ്പെട്ട സൗമ്യയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. 32 വയസ്സ്, 3 കുഞ്ഞുങ്ങളുണ്ട്. തനിക്കൊരു വലിയ മുഴ തൻ്റെ
യൂറിനറി അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി ഡോക്ടർ സർജറി പറഞ്ഞിരിക്കുന്നു, റിമൂവ് ചെയ്യണമെന്ന് തൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ പറയുന്നു. വളരെ വേദനയോടെ വിഷമത്തോടെ സങ്കടത്തോടെ ഭാരത്തോടെ തനിക്ക് ആശ്രയം മറ്റാരുമില്ല, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. യേശുവിൻ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് സൗമ്യക്കായി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗമ്യക്ക് സൗഖ്യമുണ്ടാകട്ടെ. കർത്താവേ, അങ്ങയുടെ അടിപ്പിണരുകളാൽ വന്ന സൗഖ്യം ആ മകളിലേക്ക് വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ കർത്താവേ അസൗഖ്യത്തെ, കർത്താവേ ഡോക്ടേഴ്സ് മെഡിക്കൽ സയൻസ് ആ മകൾ ഒക്കെ വിചാരിക്കുന്നതും കണക്കുകൂട്ടിയതിനും അപ്പുറത്ത് നിന്നുകൊണ്ട് യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. ഒരു ദോഷവും വരാതെ പരിപാലിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. പ്രിയപ്പെട്ട സ്തോത്രം ഷാരോണായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കാർത്തിക് നായർ പ്രിയപ്പെട്ട, അവരുടെ വസ്തു അവർ മേടിക്കുവാനായിട്ട് പറഞ്ഞതിന് പുറത്ത് മറ്റൊരു ആള് ചെന്ന് കൂടുതൽ വില പറഞ്ഞു. അതൊരു തർക്കത്തിൽ നിൽക്കുക. അവർ അഡ്വാൻസ് ചെയ്ത് മേടിക്കാനിരുന്ന സ്ഥലമാണ്. ആ നന്മ മുടങ്ങാതെ അവർക്കത് ലഭ്യമാകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ അനുഗ്രഹമായി അവർക്ക് തീരട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ട മേരിക്കുട്ടി കഞ്ഞിക്കുഴി, പ്രിയപ്പെട്ട ആൻറ്റിക്കായി സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ സൗഖ്യമാക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന കരം തൻ്റെ മകളോട് കൂടിയിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആ ഭയങ്ങളെല്ലാം മാറി, ആശങ്കകളെല്ലാം മാറി, ബലവും ധൈര്യവും ആത്മശക്തിയും നിറയട്ടെ. കൃപാവരങ്ങളാൽ ചൊലിക്കട്ടെ. ദൂതർ കാവലാകട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയപ്പെട്ട ആൻസി സന്തോഷിനായി സ്തോത്രം. ആൻസിക്ക് ഫിനാൻഷ്യലായിട്ടും ശാരീരികമായിട്ടും എല്ലാം കർത്താവ് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ക്ഷീണങ്ങളെല്ലാം മാറട്ടെ. എല്ലാ ദുഷ്ടൻ്റെ തന്ത്രങ്ങളും പൊളിഞ്ഞു പോകട്ടെ യേശുവിൻ്റെ സ്നേഹം കൊണ്ട്, യേശുവിൻ്റെ നാമത്തിൽ. മുൻപായി നടക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, മുൻപായി നടക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം കാണുവാൻ ഈ ദിവസങ്ങളിലിടയാകട്ടെ യേശുവിൻ നാമത്തിൽ. സെലിൻ ഈ ദിവസം നടക്കാൻ പോകുന്ന കൺവെൻഷനുകളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഐശ്വര്യമായ അനുഗ്രഹമായ കൺവെൻഷനുകൾ നിറവേറട്ടെ. അവിടെ വരുന്ന ദൈവദാസന്മാർ, ശുശ്രൂഷകൾ എല്ലാം അനുഗ്രഹമാകട്ടെ. കൺവെൻഷൻ ഗ്രൗണ്ടുകൾ, കാലാവസ്ഥകളെല്ലാം അനുഗ്രഹമാകട്ടെ യേശുവിൻ നാമത്തിൽ. സ്തോത്രം. പ്രിയപ്പെട്ട രമ്യ കാട്ടാക്കടയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ട മിനി എബിക്കായി സ്തോത്രം, സ്തോത്രം. തൻ്റെ കുഞ്ഞിനെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ ഡിസ്ചാർജായി വന്നല്ലോ. കർത്താവിൻ്റെ കരം കൂടിയിരിക്കട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ജോഷി കണ്ണൂരിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഷാലിനായി സ്തോത്രം, സ്തോത്രം. സുനിൽ വർഗീസിനായി സ്തോത്രം, സ്തോത്രം. ജോയൻ ബാംഗ്ലൂരിനായി സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ടവരെയൊക്കെ കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങൾ യേശുവിൻ നാമത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഇടയനാണ്, നല്ല ഇടയനാണ്, ഞങ്ങൾക്ക് മുൻപായി നടക്കുന്ന ഇടയനാണ്, ഞങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്ന ഇടയനാണ്. കർത്താവേ സ്തോത്രം. അങ്ങയുടെ ശബ്ദം കേട്ട് അനുഗമിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെയെല്ലാം പോക്കി യോഗ്യരല്ലാഞ്ഞ് ഞങ്ങളെ നിത്യരാജ്യത്തിൻ്റെ യോഗ്യരക്കാരായി ആ കർത്താവേ നിൻ്റെ കാൽവറിയാഗത്തിലൂടെ ഞങ്ങൾക്ക് നിരപ്പാക്കി തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, നിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാ ഈ ഭൂയാത്രയിൽ കർത്താവേ. ആ ജീവിതത്തിൽ ക്ലേശങ്ങളിലോ ജീവനകാര്യങ്ങളിലോ കുടുങ്ങി കർത്താവേ ജഡീക ബന്ധങ്ങളിൽപ്പെട്ട് ഒക്കെ തളർന്ന് തരിപ്പണമായി പോകാതെ കർത്താവിൻ്റെ മുഖത്ത് നോക്കി യാത്ര വിജയകരമാക്കുവാൻ സഹായിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഉള്ളച്ചിലുകൾ, ഉടച്ചിലുകൾ, നൊമ്പരങ്ങളെല്ലാം കർത്താവേ നിൻ്റെ കരങ്ങളിൽ തരും. അവരെ സൗഖ്യമാക്കണം, ശക്തീകരിക്കണം, ബലപ്പെടുത്തി മാറാകണം. അവരുടെ കുറവുകളെ പോക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരുകളെ തുടയ്ക്കണം. ദൈവകൃപ അവരുടെ മേൽ അധികമായി പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവേ, അങ്ങ് അവരുടെ ജീവിതത്തിൽ ചില ഭയങ്ങൾ, ആശങ്കകൾ, ചില കാര്യങ്ങൾ, നാളെ അതെങ്ങനെയായി തീരും, ആ വിഷയം എന്നെ വിഴുങ്ങുമോ എന്നൊക്കെ ഓർത്ത് അനാവശ്യമായ ചില വാക്കുകൾ നിമിത്തം ഭയപ്പെട്ടിരിക്കുന്നവരുണ്ട്. യേശുവിൻ നാമത്തിൽ ആ ഭയത്തെ എന്നേക്കുമായി ഞാൻ നിർവീര്യമാക്കി കളയുന്നു. ആശങ്കകളെല്ലാം നിർവീര്യമായി പോകട്ടെ. ഭയക്കുന്നതൊന്നും സംഭവിക്കത്തില്ല. ദുഷ്ടന്റെ അലറകലുകളും വായ്പിളർപ്പിലും വൃഥാവായി തീരട്ടെ യേശുവിൻ നാമത്തിൽ. ആത്മധൈര്യത്താൽ ബലഹീനരായവരിലേക്ക് ഞാൻ ദൈവകൃപ പകരുന്നു കർത്താവേ. ആത്മധൈര്യം അവരിലേക്ക് പകരുന്നു കർത്താവേ. ചെറിയ വാക്കുകളിലും കാര്യങ്ങളിലുമൊക്കെ സംശയങ്ങളിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്ന ജീവിതങ്ങളിലെ പോരികളെ യേശുവിൻ നാമത്തിൽ ശാസിക്കുന്നു. അകാരണമായി മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന, അകാരണമായി മനുഷ്യരെ സംശയിപ്പിക്കുന്ന ദുരാത്മാവിൻ്റെ പ്രവർത്തികൾ യേശുവിൻ നാമത്തിൽ ശാസിക്കുന്നു കർത്താവേ. പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളെയും, കുട്ടിലെ തന്ത്രങ്ങളെയും പൊളിച്ചടുക്കി ദൈവ സ്വാന്നിധ്യം കൊണ്ട് നിറഞ്ഞ് കരുത്തുറ്റവരായി കർത്താവേ പ്രതിയോഗിയായവൻ അലറുന്ന സിംഹം എന്ന പോലെ നിന്ന് വിരൽ ചൂണ്ടുന്നതിന് മധ്യത്തിൽ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി ധൈര്യത്തോടെ നിൽപ്പാനുള്ള കൃപയും പ്രാഗൽഭ്യവും ഉണ്ടാകട്ടെ അങ്ങനെയുള്ളവരിൽ. ഹാലലൂയ. കർത്താവ് അവവാദിയുടെ വാക്കുകളെ, നാക്കുകളെ അവിടുന്ന് ബന്ധിക്കും.
കർത്താവേ സ്തോത്രം. ദൈവനാമത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ പോരുകളെയും ശാസിക്കും. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, പഠന കാര്യങ്ങളിൽ വികലമായി പോയി കർത്താവേ സ്തോത്രം. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയി കർത്താവേ. കോൺഫിഡൻസ് ലെവൽ പോയി. യേശുവിൻ നാമത്തിൽ ധൈര്യം കൊടുക്കട്ടെ. പഠന വിഷയങ്ങളിൽ ഉന്നതി പ്രാപിക്കുവാൻ കഴിയട്ടെ. ചില യാത്രകൾ മുടങ്ങി അതിനെതിരെ പ്രവർത്തിച്ച പോരുകൾ യേശുവിൻ നാമത്തിൽ ശാസിക്കും. അതിനെതിരെ നീക്കിയ കരുക്കൾ യേശുവിൻ നാമത്തിൽ അടർത്തി മാറ്റുന്നു, പിഴുതെറിഞ്ഞു കളയുന്നു. പുതുഭാവിയെ കൽപ്പിച്ചാകുന്നു, ഉയർച്ചയെ നൽകുന്നു, നന്മകളെ നൽകുന്നു. കർത്താവിൻ്റെ സ്നേഹം കൊണ്ടവർ പൊതിയപ്പെടുമാറാകട്ടെ. ബാധ്യതകളിൽ കുടുങ്ങിയവർ, കർത്താവ് ചെയ്ത് കടം വിട്ടുവാൻ കഴിയാതെ വണ്ണമുള്ള ബാധ്യതകളിൽ പെട്ടുപോയവർ, ജോലി കൊണ്ട് തികയുന്നില്ല, വസ്തു വിറ്റാലും തികയത്തില്ല, അതുപോലെ കിണികളിൽ പെട്ടുപോയോ, കർത്താവെ നീ അവർക്ക് വേണ്ടി അത്ഭുതകരമായ വഴികൾ തുറക്കണം. യേശുവിൻ്റെ നാമത്തിൽ ആ മുഖങ്ങൾ ഉടഞ്ഞു മാറട്ടെ. ദൈവിക നന്മകൾ അവരിലേക്ക് എത്തട്ടെ. പുതുവാതിലുകൾ തുറക്കട്ടെ കർത്താവ്. ഉള്ളംകരങ്ങളിൽ ഏൽപ്പിക്കുക. ശത്രുവിനെ സ്നേഹിക്കാൻ കർത്താവെ കൃപ കൊടുക്കുമാറാകണം. കർത്താവേ സ്തോത്രം. തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുവാൻ പ്രിയപ്പെട്ടവർ മനസ്സിന് കരുത്തു കൊടുക്കുമാറാകണം. മ്ലേച്ഛതയുടെ വിഗ്രഹങ്ങൾ യേശുവിൻ നാമത്തിൽ ഉഠയപ്പെടട്ടെ. മ്ലേച്ഛത പ്രവർത്തിക്കുന്ന അന്ധകാര പോരുകൾ വളഞ്ഞുവെച്ച ചില ജീവിതങ്ങൾ യേശുവിൻ നാമത്തിൽ വിട്ടുവയ്ക്കപ്പെടുമാറാകട്ടെ. പ്രലോഭനങ്ങളിൽ കുടുക്കി ബന്ധിക്കുവാൻ ശ്രമിക്കുന്ന പോരുകളെ യേശുവിൻ നാമത്തിൽ ശാസിക്കുന്നു. അകാരണമായ ഫോൺ കോളുകൾ, അകാരണമായ കർത്താവ് സ്വാധീന വലയങ്ങൾ യേശുവിൻ നാമത്തിൽ ഉഠയപ്പെടട്ടെ. കൃപ പൊതിഞ്ഞാട്ടെ. നിന്റെ സാക്ഷിയാക്കി നിർത്താം, അത്ഭുതങ്ങളാക്കി മാറും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള എല്ലാവരെയും യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കുഞ്ഞു കുഞ്ഞുങ്ങൾ, പ്രായമായവർ, ഒറ്റപ്പെട്ടു പോയവർ, ജീവിതയാത്രയിൽ മുറിവേറ്റവർ, തകർന്നു പോയവർ, ഉടഞ്ഞ ബന്ധങ്ങളെല്ലാം ഓർക്കുന്നു. കർത്താവേ, നീ സൗഖ്യമാക്കണമേ, ആശ്വസിപ്പിക്കണമേ, വിടുവിക്കണമേ. കുടുംബ തകർച്ചകളിൽ നിന്ന് ജനത്തെ കരകയറ്റുമാറാകണമേ. ഉടഞ്ഞു പോയവരുടെ വേദനകളെ കാണുന്നില്ല. കർത്താവേ, നീ അവരെ ആശ്വസിപ്പിക്കണമേ. ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടു പോയവരെ ഓർക്കുന്നു. പങ്കാളികൾ വേർപെട്ടവരെ ഓർക്കുന്നു. കർത്താവേ, എല്ലാ കർത്താവേ, നീ നല്ല അപ്പനായി ആശ്വാസദായകനായി കൂടിയിരുന്ന് പരിപാലിക്കണം. തൃക്കരങ്ങളിലേക്ക് സമസ്ത വിഷയങ്ങളും തിരികുക. ഈ നവംബർ മാസം ഏറ്റവും ഐശ്വര്യ സമ്പൂർണ്ണമായ മാസമായി തീരട്ടെ. അനുഗ്രഹപൂർണ്ണതയാകട്ടെ. കഴിഞ്ഞ 10 മാസത്തെ പരാജയങ്ങളെ തുടച്ചു നീക്കുന്ന മാസമായി തീരട്ടെ. അത്ഭുത വിജയങ്ങൾ ഉണ്ടാകുന്ന മാസമാകട്ടെ. തുടർന്ന് സകലത്തിലും അനുഗ്രഹമാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ നിരാശയാണ് പറഞ്ഞ 10 മാസമെങ്കിൽ ഈ ഒരൊറ്റ മാസം കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ നിരാശയെ പോക്കുമാറുള്ള വലിയ നന്മകൾ ഒഴുകിയെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് പിതാവേ സമർപ്പിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ജയോത്സവത്തിന്റെ നവംബർ ആകട്ടെ. കർത്താവേ സ്തോത്രം. ആഹ്ലാദത്തിൻ്റെ നവംബറാകട്ടെ. ആനന്ദത്തിൻ്റെ നവംബറാകട്ടെ. സമാധാനത്തിൻ്റെ നവംബറാകട്ടെ. അഭിവൃദ്ധിയുടെ നവംബറാകട്ടെ. ബന്ധങ്ങൾ മടങ്ങി വരുന്ന നവംബറാകട്ടെ. നഷ്ടപ്പെട്ടത് പോയത് തിരികെ ലഭിക്കുന്ന നവംബറായി മാറട്ടെ. തള്ളിക്കളഞ്ഞെടുത്ത് മാനിക്കുന്ന നവംബറായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്നെ കേട്ടിരിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കുന്നു. കൃപയിലൂടെ പൊതിഞ്ഞാട്ട് യേശുവിൻ നാമത്തിന്. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ഐശ്വര്യമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രയർ റിക്വസ്റ്റുകൾ വാട്സപ്പ് നമ്പറിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യണമേ. അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കണം. കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കുമല്ലോ. കൃപയിൽ അവിടുന്ന് കർത്താവിൻ്റെ ചിറകടിയിൽ നമ്മെ സൂക്ഷിക്കപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ മനോജ് മാത്യു.